ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ. ഈ പുതുവർഷത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് പുതിയൊരു തുടക്കം കുറിക്കാൻ നമ്മെ സഹായിക്കുന്ന സുവിശേഷമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശു ജനിച്ചപ്പോൾ കിഴക്ക് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം കണ്ട് ജ്ഞാനികൾ അവനെ ആരാധിക്കാൻ വരികയാണ്. ജ്ഞാനികൾ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയാണ്. അതെ, നമ്മൾ ഓരോരുത്തരുമാണ്. അതേസമയം കിഴക്ക് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചമാണ്. മാമോദിസായിൽ നമ്മുടെ കയ്യിലേക്ക് വച്ചു തന്ന വിശ്വാസ ദീപമാണത്. നോക്കുക, കിഴക്ക് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം ജ്ഞാനികളെ ആദ്യം ജെറുസലേം വരെയാണ് കൊണ്ടെത്തിക്കുന്നത്. ഇതിൽ ഒരു അർത്ഥശൂന്യതയുണ്ട്. അതായത്, ഒരു വർഷത്തിലധികം സമയമെടുത്ത് കാതങ്ങൾ താണ്ടി ജെറൂസലേം വരെ ജ്ഞാനികളെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞ നക്ഷത്രത്തിന് ജെറൂസലേമിൽ നിന്ന് കേവലം 10 കിലോമീറ്റർ അകലെയുള്ള ബെത്ലഹേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിവില്ലായിരിക്കുമോ? ഒരിക്കലുമല്ല. അപ്പോൾ ഇതിന് മറ്റു വലിയ അർത്ഥങ്ങളുണ്ടെന്ന് സാരം. അതായത്, മറ്റൊരാളുടെ സഹായത്തോടു കൂടി പകർന്നു കിട്ടിയ വിശ്വാസം കൊണ്ട് നമുക്ക് യേശുവിൻ്റെ അടുത്തെത്താം. എന്നാൽ ദൈവവുമായുള്ള ഐക്യത്തിന്, യഥാർത്ഥ ആരാധനയ്ക്ക് വ്യക്തിപരമായ ഒരന്വേഷണവും വിശ്വാസത്തിലെ കൃത്യതയും ഉറപ്പും ആവശ്യമുണ്ട്. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ജെറുസലേമിലെത്തിയ ജ്ഞാനികൾ അങ്ങനെ അവരുടെ വ്യക്തിപരമായ അന്വേഷണം ആരംഭിക്കുകയാണ്. അത് ചെന്നെത്തുന്നത് രാജകൊട്ടാരത്തിലാണ്. ഹെറോദേസ് രാജാവ് അന്നത്തെ പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും വിളിച്ച് കാര്യം തിരക്കുന്നു. അവരുടെ അന്വേഷണത്തിൽ തിരുലിഖിതങ്ങളിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നു. അങ്ങനെ യേശുവിനെപ്പറ്റി മനസ്സിലാക്കിയ ജ്ഞാനികൾ കിഴക്കുകണ്ട നക്ഷത്രത്തിന് പിന്നാലെ തങ്ങളുടെ യാത്ര തുടരുകയാണ്. മാമോദിസായിലൂടെ ലഭ്യമായ പാരമ്പര്യ വിശ്വാസം കൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസയാത്രയ്ക്ക് ആരംഭം കുറിക്കുന്നുവെങ്കിലും ഒരു പ്രായമെത്തുമ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ട് ക്രിസ്തുവിനെപ്പറ്റി അറിയണം എന്നതാണ് ദൈവിക പദ്ധതി. ഒന്നോർത്താൽ, മാമോദിസയിൽ സ്വീകരിച്ച കത്തിച്ച തിരി നാം വീണ്ടും കത്തിച്ചു പിടിക്കുന്നത് ആദ്യ കുർബാന സ്വീകരണത്താണ്. ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞ് ഉറപ്പുവരുത്തിയ ശേഷം അവിടുത്തെ ആരാധിക്കാൻ പോകുന്ന ജ്ഞാനികൾക്ക് സദൃശ്യമാണത്. ആദ്യ കുർബാന സ്വീകരണം ഒരല്പം മുതിർന്നിട്ട് നൽകുന്നത് പോലും അതുകൊണ്ടാണ്, ക്രിസ്തുവിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടാകാനാണ്. ഓരോ ദിവ്യബലിയിലും നടക്കുന്നതും അതാണ്. വചനത്തിലൂടെ യേശുവിനെ അറിഞ്ഞ ശേഷമാണ് അവിടുത്തെ ആരാധിക്കാൻ, അവിടുത്തെ സ്വീകരിക്കാൻ നാം അൾത്താരയെ സമീപിക്കുന്നത്. അൾത്താര മറ്റൊരു പുൽത്തൊട്ടിയാണ്. അവിടെ പിള്ളക്കച്ചയിൽ അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഇന്ന് ക്രിസ്തുവിനെ കാണുന്നത്. അതെ, യേശുവിനെപ്പറ്റി ശരിയായി അറിഞ്ഞാൽ മാത്രമേ അവിടുത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സംശയങ്ങൾ ഒരിക്കലും വിശ്വാസത്തിന് എതിരല്ല. അമലോത്ഭവയായ മറിയത്തിനും നീതിമാനെന്ന് വചനം പറയുന്ന ജോസഫ് പിതാവിനും യേശു അവരോട് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് ബൈബിൾ സാക്ഷിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിലാകാത്തവയെപ്പറ്റി മറിയത്തെപ്പോലെ കൂടുതൽ ധ്യാന വിഷയമാക്കുകയാണ് പ്രധാനം. അങ്ങനെ ധ്യാനിച്ച് ദൈവിക പദ്ധതി എന്താണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പിന്നീട് യേശുവിൻ്റെ മരണത്തിന് ശേഷം സമചിത്തത കൈവിടാതെ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കാൻ അവൾക്ക് കഴിഞ്ഞത്. ഇനി ലിഖിതങ്ങൾ നൽകിയ സന്ദേശം മൂന്ന് തരം വ്യക്തികൾ ഉൾക്കൊണ്ട രീതി കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി, ഹെറോദേസ് ചരിത്രത്തിൽ ഏറ്റവും ദുഷ്ടരായ രാജാക്കന്മാരിൽ ഒരാൾ. അയാളും വചനം വിശ്വസിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം യേശുവിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് തൻ്റെ രാജ്യവും രാജത്വവും ഇല്ലാതാകും എന്ന ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം തനിക്ക് നേട്ടമുണ്ടാകാത്ത കാര്യം ചെയ്യുന്ന ഒരു വിഡ്ഢിയായിരിക്കണമല്ലോ അയാൾ. ഇതെന്നും സത്യമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ കൊല്ലുന്നത്, വൈദികരെ വേട്ടയാടുന്നത്, ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നത്, പള്ളികൾ ആക്രമിക്കുന്നത്? കാരണം അവർക്കറിയാം ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണെന്ന്, അത് കാലാന്തരത്തിൽ നിറവേറുമെന്ന്. ആ ഭയപ്പാടിൽ നിന്നാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അനാവശ്യത്തിനു വേണ്ടി തങ്ങളുടെ സമയവും ഊർജവും പാഴാക്കുന്ന വിഡ്ഢികളായിരിക്കണമല്ലോ അവർ.
അതെ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും വിളിച്ചു പറയുന്നത് ക്രിസ്തു സത്യമാണ്, അവൻ്റെ രാജ്യം സുസ്ഥാപിതമാണ് എന്നാണ്. ഇനി രണ്ടാമത്തെ കൂട്ടർ, പുരോഹിതരും നിയമജ്ഞരും. ഞാനും ഒരല്പം പേടിയോടെ നോക്കിക്കാണുന്ന വിഭാഗമാണിത്. തിരുവെഴുത്തുകൾ അവർക്കറിയാം. മതപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ആളുകളെ ശരിയായ ദിശയിലേക്ക് ദൈവത്തിലേക്ക് നയിക്കാനും അവർ സന്തുഷ്ടരാണ്. എന്നാൽ ദൈവത്തിലേക്ക് നടന്നെടുക്കാൻ സ്വയം അനുവദിക്കാതിരിക്കുന്ന ഹൈവേകളിലെ കേവലം വഴികാട്ടികൾ മാത്രമായി പോകുന്നു. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഒരിക്കലും അത്തരമൊരു നിഷ്ക്രിയ യാഥാർത്ഥ്യമായി മാറരുത്. നമ്മുടെ അറിവുകൾ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്ന ബന്ധത്തിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടും. ദൈവവചനം അറിഞ്ഞിട്ടും മാറ്റമില്ലാതെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാം പ്രതിനിധികളാണ് അവർ. മൂന്നാമതായി, ജ്ഞാനികൾ. അവർ വചനം വിശ്വസിച്ചു, അതിനോട് ക്രിയാത്മകമായി പ്രവർത്തിച്ചു, അങ്ങനെ യേശുവിനെ കണ്ടു, ആരാധിച്ചു. തങ്ങളുടെ കണ്ണുകൊണ്ട് അവർ കണ്ടത് വെറുമൊരു ശിശുവിനെയായിരുന്നുവെങ്കിലും വിശ്വാസം കൊണ്ടവർ കണ്ടത് ദൈവപുത്രനെയാണ്. അതുകൊണ്ടാണ് അവർ അവനെ കുമ്പിട്ട് ആരാധിച്ചത്. സത്യത്തിൽ ഇതാണ് ദിവ്യകാരുണ്യത്തിൽ നമുക്കും സംഭവിക്കേണ്ടത്. അൾത്താരയിൽ നാം കാണുന്നത് വെറുമൊരു ഗോതമ്പപ്പമാണെങ്കിലും വിശ്വാസം കൊണ്ട് അതിൽ ക്രിസ്തുവിനെ കാണണം, ആരാധിക്കണം. അവർ തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചു. ഇവിടെ എത്ര കൊടുത്തു എന്നല്ല, മറിച്ച് എന്തു കൊടുത്തു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൻ്റെ വിലയേറിയ സമ്പത്തും സമയവുമാണ് അവർ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നത്. സമർപ്പിച്ച വസ്തുക്കൾ വഴി യേശു തങ്ങൾക്ക് ആരാണ് എന്ന പ്രഘോഷണം നടത്തുകയാണിവിടെ. പൊന്ന് നൽകുന്നത് വഴി യേശു തങ്ങൾക്ക് രാജാവാണെന്നും കുന്തിരിക്കം വഴി യേശു പുരോഹിതനാണെന്നും അഭിഷേക തൈലത്തിലെ സുഗന്ധമായ മീറ നൽകുന്നത് വഴി യേശു തങ്ങൾക്ക് പ്രവാചകനാണെന്നും അവർ പറയുകയാണ്. അതെ, നാം ദൈവത്തിന് കൊടുക്കുന്നത് നമുക്ക് ദൈവം ആരാണ് എന്നതിൻ്റെ തെളിവാണ്. അവസാനം വചനം പറയുന്നു, അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിയെന്ന്. യേശുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. യേശുവിനെ കണ്ടുമുട്ടുന്നവർ പഴയതുപോലെയല്ല തിരിച്ചു പോകുന്നത്. ഓരോ ദിവ്യബലിക്കും വന്നിട്ട് പോകുന്ന നമ്മൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നതെന്ന് ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മുടെ ആരാധനകൾ യഥാർത്ഥ ആരാധനയായിരുന്നോ എന്നത് നമ്മുടെ ശിഷ്ടകാല ജീവിത രീതികളാണ് പറയുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൽ നമ്മുടെ വിശ്വാസയാത്രയിൽ ജ്ഞാനികളെ മാതൃകയാക്കാം. ദൈവഭക്തിയിലും സത്യസന്ധതയിലും ഹൃദയ നൈർമല്യതയിലും വചനത്തിൽ തൽപരരും കൽപ്പനകൾ പാലിക്കുന്നതിൽ ഉത്സുഖരുമാകാം. അങ്ങനെ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ വച്ച് സ്ഥിരോത്സാഹത്തോടുകൂടി എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.